അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വിഭവം ഉഴുന്ന് വറുത്ത് ഉപ്പേരി എന്ന് പറയും, അതാണ് ഇന്നത്തെ വിഭവം. ഇതിൽ നമ്മൾ പഴയകാലത്ത് ഉപ്പേരികൾ എന്നൊക്കെ പറയുമ്പോൾ പണ്ടൊക്കെ 10-400 കൊല്ലങ്ങൾക്ക് മുമ്പ്, ഞാനിപ്പോൾ എപ്പോഴും റെഫർ ചെയ്യുന്നത് കുഞ്ചൻനമ്പ്യാരുടെ കാലത്തുള്ള കാര്യങ്ങളാണ്. അതിന് മുമ്പുള്ളത് കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് ശേഷം പറയാം. അപ്പോൾ അന്നൊക്കെ ചെയ്തിരുന്ന ഒരു ധാരാളം ഉപ്പേരികൾ, പഴം നുറുക്കുകൾ, പലതരം പ്രഥമനുകളൊക്കെയാണ് വിളമ്പുക. അതിനകത്തുള്ള ഒരു ഉപ്പേരികളിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ഇതാണ് ഉഴുന്ന് വറുത്ത് ഉപ്പേരി എന്ന് പറയുന്നത്. അത് പാലക്കാട്, പഴയ വള്ളുവനാടൻ, ഏറനാടൻ ഭാഗങ്ങളിലുണ്ടല്ലോ, അവിടെയാണ് കൂടുതൽ, പ്രത്യേകിച്ച് പാലക്കാട് കൊങ്കനാട് ഭാഗങ്ങളിൽ കാണുന്ന ഒരു പ്രത്യേകത. അത് ബ്രാഹ്മിൻസിൻ്റെ അയ്യർ നമ്പൂതിരി, തുളു, GSB ഇവരൊക്കെ ഈ വിഭാഗത്തിൽപ്പെട്ട ബ്രാഹ്മിൻസാണ് ഇത് കൂടുതൽ ഇങ്ങനത്തെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ചെറുപ്പകാലത്ത് പഴപ്പോഴും ധാരാളം ബ്രാഹ്മിൻ ഫ്രണ്ട്സിനൊക്കെ വീട്ടിൽ പോയി കഴിച്ചിട്ടുള്ള ഓർമ്മകളാണ് ഓരോന്നായിട്ട്. പിന്നീട് നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന രീതിയുമായി. ഇന്ന് ചെയ്തിരിക്കുന്ന ഉഴുന്ന് വറുത്ത് ഉപ്പേരിയാണ്, അതായത് ഉഴുന്നും പടവലങ്ങയും ചേർത്തിട്ടുള്ള ഒരു ഉപ്പേരി. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/2 kg പടവലങ്ങ എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ 4 മുറിച്ചതിന് ശേഷം വട്ടത്തിൽ കട്ട് ചെയ്തത്, അതായത് ഒരു 1/4 moon circle നമ്മൾ കട്ട് ചെയ്യുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അത് അതിൻ്റെ നാരുകൾ എങ്ങനെയാണ് ഓടുന്നത് അതിൻ്റെ നേരെ എതിരായിട്ടാണ് കട്ടിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്യുന്നത്. നീളത്തിൽ കട്ട് ചെയ്താൽ വെന്ത് കിട്ടാൻ ടൈം എടുക്കും. അവിയലിലായാലും കട്ട് ചെയ്ത് വട്ടത്തിൽ കട്ട് ചെയ്ത് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അതൊക്കെ ഓർത്തോളൂ. ഇപ്പോൾ അത് കൂടാതെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഒരു കുറച്ച് ചതച്ച മുളകുണ്ട്, ഒരു 1 teaspoon ചതച്ച മുളക് എടുത്തിട്ടുണ്ട്. ചതച്ച മുളക് കൂടാതെ ഒരു മീഡിയം സവാള, ഇതുപോലെ തന്നെ ഈ ക്വാർട്ടർ സർക്കിളായിട്ട് വെച്ചിരിക്കുന്നത് ഒരു 4 tablespoon ഉഴുന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്. അതായത് നമ്മൾ ഉഴുന്ന് അരക്കാനായിട്ട് എന്തെങ്കിലും ഇഡ്ഡലിക്കോ ദോശയ്ക്ക് എടുക്കുന്നതിൻ്റെ സൈഡിൽ നിന്നൊന്നും മാറ്റി വെച്ചാൽ മതി. അത് ഇടയ്ക്ക് അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ ദിവസവും 2 ദിവസത്തിലൊരിക്കലും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ടിട്ട് നമ്മളിതിങ്ങനെ മാറ്റി വെക്കാൻ പറ്റുമല്ലോ. അങ്ങനെ അത് മാറ്റി വെച്ചേക്കാം. അത് പെട്ടെന്ന് കൂടുതൽ ടേസ്റ്റായിട്ട് സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. കുറച്ച് പച്ചമുളക്, ഒരു 4, 5, 6 പച്ചമുളക് എടുക്കുക തെരുവിനനുസരിച്ച്. ഒരു 4-5 വെളുത്തുള്ളി, ഒരു ചെറിയൊരു കഷ്ണം, 1/2 കഷ്ണം ഇഞ്ചിയും, കുറച്ച് നാരങ്ങ നീരും, കറിവേപ്പില, ഇത്രയും വേണ്ടു. നാരങ്ങ നീര് അതിൻ്റെ പകുതി ഞാൻ ഒഴിക്കുള്ളൂ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് വഴറ്റി കടുക് പൊട്ടിച്ച് തുടങ്ങാം. കടുക് പൊട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ വേണ്ടി വരും, കാരണം വേറെ വെള്ളങ്ങളൊന്നും ചേർക്കാതെ ഉള്ള പാചകം കണ്ടിട്ട് എണ്ണയിൽ തന്നെ ചെറിയ ചൂടിൽ വെന്താണ് വരിക. അപ്പോൾ നമ്മൾക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 teaspoon 1 teaspoon കടുക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നത്. ഇതിൻ്റെ കൂടെ ജീരകം കൂടി ചേർക്കാവുന്നതാണ്. ഞാൻ ജീരകം ചേർത്തിട്ടില്ല. ഇപ്പം ഉഴുന്നിടരുത്. ഉഴുന്ന് മറ്റുള്ള എല്ലാം ചേർത്തതിന് ശേഷം അതിൻ്റെ കൂടെ വഴറ്റിയാൽ മാത്രം മതി. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഇതിലേക്ക് നമ്മൾക്ക് ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, അങ്ങനെയുള്ള ചേരുവകൾ, പച്ചമുളക്, പിന്നെ സവാള, കറിവേപ്പില, അതിനൊപ്പം തന്നെ ഉഴുന്നും ചേർത്തിട്ട് വഴറ്റുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉഴുന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും, ഹാർഡാവുകയില്ല. ഉഴുന്നൊന്ന് നിറം മാറി ഒരു ലൈറ്റ് ബ്രൗണിഷ് കളറിലേക്ക് കുറച്ച് കുറച്ച് മാറി വരുമ്പോൾ അതിൻ്റെ പച്ചമണം മാറി വന്ന് നല്ലൊരു സ്മെല്ലായിരിക്കും. ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു അരോമ വളരെ നല്ലൊരു നാവിൽ വെള്ളം ഊറുന്ന ഒരു അരോമയാണ് ആ സമയത്ത് കൊടുക്കുക. അങ്ങനെയുള്ള അരോമയായി കഴിയുമ്പോൾ വേണം നമ്മൾക്ക് അടുത്ത ചേരുവകൾ ചേർത്തിട്ട് പാചകം ചെയ്യാനായിട്ട്. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്ത് ഒന്ന് സോഫ്റ്റായി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് 1/4 teaspoon 1/2 teaspoon കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. മഞ്ഞൾ എപ്പോഴും നല്ലതാണ് ശരീരത്തിന്, അതുകൊണ്ടിട്ട് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. അപ്പം ആ ചതച്ച മുളകും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് മൂപ്പിക്കുക. മൂപ്പിച്ചതിന് ശേഷം അതിനൊപ്പം തന്നെ നമ്മൾക്ക് ഈ അരിഞ്ഞു വെച്ച പടവലങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് ഒന്നിച്ച് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു കുറച്ചും കൂടെ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പടവലങ്ങയിൽ ഞാൻ പറഞ്ഞ് വെള്ളം ഒഴിക്കാതെ വേവിക്കുന്നു കൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ആദ്യം ഉപ്പ് ചേർക്കുന്നത്. കാരണം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങിക്കോളും. പടവലങ്ങയിൽ അതിൻ്റെ അകത്ത് സ്വതവേ ഉള്ളൊരു വെള്ളമുണ്ടല്ലോ, കുറച്ച് ജലാംശം, ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി മൂടി വെച്ചിട്ട് നന്നിട്ട് ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് വേണം നമുക്ക് വേവിക്കാനായിട്ട്. ഈ സമയത്ത് ആ പടവലങ്ങ അതിൻ്റെ കൂടെ തന്നെ ഉഴുന്ന് മറ്റുള്ള ചേരുവകളെല്ലാം മുകളിലും മിക്സായിട്ട് കിടക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ചൂടിൽ വേണം ഈ സമയത്ത് ചെയ്യാൻ. ഇനി നമ്മൾ ചൂട് കുറച്ചിട്ടാണ് നമ്മൾ അടുത്ത് ചെയ്യണം. അതുകൊണ്ടിട്ട് ഈ സമയത്ത് മാക്സിമം ചൂടിൽ നന്നായിട്ടൊന്ന് ഇളക്കി ഇതെല്ലാം ചേർത്തതിന് ശേഷം ഒരു 5 minutes നമുക്കത് മൂടി വെച്ച് വേവിക്കേണ്ടി വരും. 5 minutes ഇടയ്ക്ക് 1 മിനിറ്റോ 2 മിനിറ്റോ കൂടുമ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. അധികം ഇട്ട് ഇളക്കരുത്, കാരണം നമ്മൾ വെള്ളം ചേർക്കാത്ത കൊണ്ടിട്ട് ആ നീരാവി അവിടെ നിൽക്കണം. അതിന് വേണ്ടിയിട്ട് നീരാവി നമ്മൾ ബ്ലോക്ക് ചെയ്ത് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ 5 മിനിറ്റിനിടയ്ക്ക് ഒരു തവണ ഇളക്കി കൊടുത്തു, അത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് എപ്പോഴും ഈ ഒരു കാര്യം മാത്രം ഒന്ന് സൂക്ഷിച്ചേക്കുക. ഉപ്പേരികൾ, മെഴുക്ക് വരട്ടികളൊക്കെ ജലാംശം വളരെ ജലം അധികം ഒട്ടും തന്നെ ഉപയോഗിക്കാത്ത കൊണ്ടിട്ട് എപ്പോഴും മൂടി വെച്ച് ചെറു ചൂടിൽ വെച്ചതിന് ശേഷം ഇടയ്ക്ക് ഒരു തവണ വല്ലതും ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ, അല്ലെങ്കിൽ ജലാംശം പുറത്തേക്ക് പോകും.
ഈ സമയത്ത് ഇറക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമുക്ക് ആ നാരങ്ങ നീര് ചെറുതായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അവിടെയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേര് തയ്യാറായി. നാരങ്ങ ചേർക്കാതെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് തേങ്ങ പീര കൂടി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി തോരനുമായി കിട്ടും. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഉപ്പേരി എന്ന് കൂടാതെ പൊരിയലെന്നും പറയാവുന്നതാണ്. പൊരിയൽ എന്ന് പറഞ്ഞാൽ തമിഴ്നാട് സ്റ്റൈലിലുള്ള മെഴുക്ക് വരട്ടി തോരൻ്റെ ഒരു വ്യത്യസ്തമായ പാചക രീതിയാണത്. ആ രീതിയിലും ചെയ്യാം. ഇത് വളരെ രുചികരമായിട്ടുള്ളൊരു കറിയാണ്. ഇടക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഒഴിച്ചു കൂട്ടാനുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് എരിശേരിയുടെ കൂടെ ചേരുന്ന ഒരു കറിയാണ്, അല്ലെ പുളിശ്ശേരി, കാളൻ, ഒഴിച്ചു കാളൻ ആണെങ്കിൽ, അങ്ങനെയുള്ള എന്തെങ്കിലും നല്ല പുളിയൊക്കെ ഉള്ളൊരു കറിയും പച്ചരിയുടെ കൂടെയൊക്കെ ചേർക്കാവുന്നതാണ്. അങ്ങനെ ഉണ്ടാക്കി ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.